കോവിഡും ഒക്കെ പരിചിതമാകുന്നതിന് മുൻപ് പറന്ന് നടക്കുന്ന ഒരു മാസ്ക് ഉണ്ട് ഒരു ചിത്രശലഭം മാസ്ക് ചിത്രശലഭം എന്നാണ് ഇതിൻ്റെ പേര് അതൊരു നിശാശലഭമാണ് ഈ മാസ്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറന്നെത്തും തൊടാൻ നോക്കിയാൽ പറന്നു പോവുകയും ചെയ്യും കോവിഡും മാസ്കും പരിചിതമാകുന്നതിന് നാല് വർഷം മുൻപ് മാസ്ക് ശലഭം എന്നു പേര് വീണ ഒരു ശലഭമുണ്ട് കേരളത്തിൽ യുറിനയുടെ ഫാമിലിയിലെ ഇനീഷ ശലഭത്തിന് പ്രസിദ്ധ ശലഭ ഗവേഷകനായ ബാലകൃഷ്ണൻ വളപ്പലാണ് മാസ്ക് ശലഭം എന്ന് പേരിട്ടത് ശലഭങ്ങൾ തുമ്പികൾ എന്നിവയുടെ കൗതുകങ്ങൾ അന്വേഷിക്കുന്നതും അവയുടെ ചിത്രമെടുക്കുന്നതുമൊക്കെ ഹോബിയായ പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ ശാസ്ത്രാധ്യാപകൻ സുരേഷ് എഴുവന്തലയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മാസ്ക് ശലഭം എത്തിയത് നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള മാസ്ക് ശലഭങ്ങൾ അതിന്റെ കീഴ്ചിറകിലെ പൊട്ടിന്റെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗമായി കണ്ടുവരുന്നു പിൻചിറകിലെ കറുത്ത പുള്ളികൾ ാണ് മാസ്ക് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നീ പേരുകൾ വെള്ളച്ചിറകുകളിൽ ചാരനിറത്തിലുള്ള ബാൻഡുകളും ചിറകിൻ്റെ സവിശേഷാകൃതിയും മാസ്കിനോട് രൂപസാദൃശ്യമുള്ളതാണ് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറക്കുന്ന വർണ്ണരാജികളാണ് ചിത്രശലഭങ്ങൾ പ്രാണലോകത്തിലെ ഈ സൗന്ദര്യ റാണിയെ നമ്മൾ പൂമ്പാറ്റകൾ എന്ന് വിളിക്കുന്നു വെള്ള നിറമുള്ള വെണ്ണശലഭം കൂട്ടത്തോടെ പറന്നുയരുന്നത് കണ്ടിട്ടാവണം വെണ്ണ പറക്കുന്നു എന്നർത്ഥം വരുന്ന ബട്ടർഫ്ലൈ എന്ന് ഇംഗ്ലീഷിൽ പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഫ്രാൻസിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭങ്ങളുടെ ഫോസിലുകളിൽ നടത്തിയ പഠനത്തിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാകുന്നതിനു മുൻപ് ഏകദേശം തൊള്ളായിരത്തി എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിയിൽ ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു എന്നും കണക്കാക്കുന്നു വലിയ കണ്ണും ചെറിയ കാശിയും ഉള്ളവയാണ് ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങളുടെ ശരീരത്തിൽ കാണുന്ന വളരെ ചെറിയ രോമങ്ങളാണ് ഇവയുടെ ചിറകുകൾക്കും കാലുകൾക്കുമൊക്കെ ചലിപ്പിക്കാനുള്ള ശേഷി നൽകുന്നത് വലിയ കണ്ണുകൾ ഉണ്ടെങ്കിലും മങ്ങിയ രൂപങ്ങൾ മാത്രമേ ചിത്രശലഭങ്ങൾക്ക് കാണാനാകൂ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എങ്കിലും ചുവപ്പ് മഞ്ഞ പോലുള്ള നിറങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ചിത്രശലഭങ്ങൾക്കുണ്ട് പെൺശലഭത്തേക്കാൾ താരതമ്യേന വലിയ കണ്ണുകളുണ്ട് ആൺശലഭങ്ങൾക്ക് കൂടാതെ നിറങ്ങൾ തിരിച്ചറിയാനും പെൺശലഭങ്ങളെ കണ്ടെത്താനും മറ്റ് ആൺ ശലഭങ്ങളിൽ നിന്ന് ഇണയെ സംരക്ഷിക്കാനും സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ ഒക്കെ ഈ വലിപ്പമുള്ള കണ്ണ് സഹായിക്കുന്നു ഗരുഡശലഭമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങളിൽ ഏറ്റവും വലുത് ചെറുതാവട്ടെ രന്തനീലിയും തേനാണ് ചിത്രശലഭങ്ങളുടെ പ്രധാന ഭക്ഷണമെങ്കിലും കറുപ്പൻ തവിടൻ പോലുള്ള ശലഭങ്ങൾ തേൻ നുകരാതെ പഴച്ചാറുകൾ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു പഴത്തൊലി അടക്ക ചക്ക പോലുള്ളവയിൽ നിന്നാണ് ഈ ശലഭങ്ങൾ പഴച്ചാറുകൾ കുടിക്കുന്നത് നിഷ്കളങ്കതയുടെയും സൗമ്യ സ്നേഹത്തിന്റെയും ഒക്കെ പ്രതീക ചിത്രമാണ് നമുക്ക് ചിത്രശലഭങ്ങൾ ചിത്രശലഭത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഈ വിചാരങ്ങളാണ് എന്നാൽ അത്ര പാവങ്ങളൊന്നും അല്ല കേട്ടോ എല്ലാ ചിത്രശലഭങ്ങളും പട്ടാളക്കാർ യുദ്ധമുന്നണിയിൽ ക്യാമോ എന്ന തന്ത്രം പയറ്റാറുണ്ട് ചുറ്റുപാടുകളിൽ നിന്നും തിരിച്ചറിയാനാവാത്ത തരം ഉടുപ്പുകൾ ധരിച്ചും മരക്കൊമ്പുകൾ ദേഹത്ത് കെട്ടിവെച്ചും ഒക്കെ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ നീങ്ങുന്ന തന്ത്രമാണത് സ്വന്തം തടി രക്ഷിക്കാനും ചിലപ്പോൾ ഇരയെ ചതിക്കാനും പല ഷഡ്പദങ്ങളും ഈ സൂത്രം ഉപയോഗിക്കുന്നുണ്ട് ചിത്രശലഭങ്ങൾ ുംമോ ഫ്ലാഷിങ്ങിൽ ഒട്ടും പുറകിലല്ല ശത്രുക്കളെ അകറ്റാൻ പല സൂത്രങ്ങളും ശലഭങ്ങളിൽ പരിണാമം സാധ്യമാക്കിയിട്ടുണ്ട് കാമോ ഫ്ലാഷ് അതിലൊന്നു മാത്രം ചിലർ ചിറകുകളിൽ വലിയ കൺ രൂപങ്ങൾ കാട്ടി പേടിപ്പിച്ച് ശത്രുക്കളെ പറ്റിച്ചകറ്റും ചിറകിലെ വലിയ പൊട്ടുകൾ ഇവയുടെ ശരീരവലുപ്പത്തെക്കുറിച്ച് ഇരപിടിയന്മാർക്ക് ആശയക്കുഴപ്പവും ഉണ്ടാക്കും തവിടൻ കരയിലശലഭം ഓക്കിലശലഭം തുടങ്ങിയവയുടെ ചിറകുകളുടെ അടച്ചു വെച്ചാൽ ഉണങ്ങി ദ്രവിച്ച് തുടങ്ങിയ കരയില ആണെന്നേ തോന്നുകയുള്ളൂ നിലം മൂടിയ കരിയിലകൾക്കിടയിലോ മരക്കൊമ്പിലോ വിശ്രമിക്കുമ്പോൾ ഇവരെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷെ ആരെങ്കിലും അടുത്തെത്തിയാൽ പെട്ടെന്ന് ചിറക് നിവർത്തി കുറച്ചു ദൂരം നിലം പറ്റി ചറവറ പറക്കാനും ഇവയ്ക്ക് സാധിക്കും അത്രമാത്രം രഹസ്യങ്ങളുള്ള ഒരു വിഭാഗങ്ങളാണ് ചിത്രശലഭകൾ ന്യൂസ് ഡെസ്ക് കർമാനസ്